ഇനി ഇന്നത്തെ ക്വാർട്ടർ ഫൈനലിലെ തീപ്പാറുന്ന രണ്ടാമത്തെ മത്സരത്തിലേക്ക് പോവുകയാണെങ്കിൽ ഫ്രാൻസിലേക്കാണ് നമുക്ക് ആദ്യം പോകുന്നത്. ഈ ഗ്രൂപ്പ് ഘട്ടത്തിൽ അല്ലെങ്കിൽ ഖത്തർ ലോകകപ്പിലെ ആദ്യത്തെ മത്സരങ്ങളിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരു തോൽവിയും രണ്ട് വിജയത്തോടെയുമാണ് ഇവർ പ്രീ ക്വാർട്ടറിലേക്ക് പ്രവേശിച്ചത്. അതിനുശേഷം വമ്പം വിജയത്തോടുകൂടി ഇപ്പോൾ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തുമ്പോൾ അവരുടെ ഈ മത്സരത്തിലെ ഈ ജയപരാജയങ്ങളൊക്കെ തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ ആദ്യത്തിൽ ഓസ്ട്രേലിയക്കെതിരെ 4-1 ജയിച്ചത്. ആദ്യത്തെ മത്സരത്തിൽ ഫ്രാൻസ് ഓസ്ട്രേലിയക്കെതിരെ 4-1 ഗോളുകൾക്കാണ് അന്നത്തെ മത്സരത്തിൽ വിജയിച്ചത്. രണ്ടാമത്തെ മത്സരത്തിൽ ഡെൻമാർക്കിനെതിരെയായിരുന്നു ജയം. ഡെൻമാർക്കിനെതിരെ 1-2 ഗോളുകൾക്കാണ് അന്ന് ഫ്രാൻസ് ജയിച്ചത്. അതേസമയം മൂന്നാമത്തെ മത്സരത്തിലാണ് ഫ്രാൻസിന്റെ ഈ ഒരു വലിയ അപരാജിത കുതിപ്പ് അല്ലെങ്കിൽ ഈ ടൂർണമെന്റിൽ മികച്ച മത്സര പ്രകടനം കാഴ്ചവെച്ചിരുന്ന ഈ ഫ്രാൻസിന് ടുണീഷ്യക്കെതിരെ തോൽവി വഴങ്ങേണ്ടി വന്നത് ഗ്രൂപ്പ് ഘട്ടത്തിലെ മൂന്നാമത്തെ മത്സരത്തിലാണ്. അതായത് 0-1 പോലും അടിക്കാനാവാതെ ഒരു ഗോളിനാണ് അന്ന് ആ മത്സരത്തിൽ ടുണീഷ്യക്കെതിരെ ഫ്രാൻസിന് തോൽക്കേണ്ടി വന്നത്. മൂന്നാമത്തെ ആ ഒരു തോൽവിക്ക് ശേഷം പിന്നീട് ഇവർ പ്രീ ക്വാർട്ടറിലേക്ക് പ്രവേശിക്കുകയും ആ മത്സരത്തിൽ പോളണ്ടിനെതിരെയായിരുന്നു ഈ ഫ്രാൻസിന്റെ ജയം. 3-1 എന്ന സ്കോർ നിലയിലാണ് അന്ന് ഈ ഫ്രാൻസ് വിജയിച്ചത്. എന്തായാലും ആ ഒരു മത്സരത്തിൽ റോബർട്ട് ലെവൻഡോവ്സ്കി അടക്കമുള്ള താരങ്ങൾ ഈ ഒരു ഖത്തർ ലോകകപ്പിനോട് വിട പറയേണ്ടി വന്ന ഒരു സാഹചര്യം കൂടിയാണ്. എന്തായാലും ഈ എംബാപ്പയുടെ മികച്ച പ്രകടനങ്ങൾ അവസാന ഈ ഒരു മത്സരത്തിൽ തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. ഇനി ഈ ഒരു മത്സരത്തിലേക്ക് പോകുമ്പോൾ ഹാരി കെയ്നും ഹ്യൂഗോ ലോറിസും, അതായത് ഈ രണ്ട് ഇംഗ്ലണ്ടിൻ്റെയും അതോടൊപ്പം തന്നെ ഫ്രാൻസിൻ്റെയും ക്യാപ്റ്റന്മാരുടെ നായകത്വത്തിലായിരിക്കും ഇന്നത്തെ മത്സരങ്ങൾ അരങ്ങേറാൻ വേണ്ടി പോകുന്നത്. ഇംഗ്ലണ്ടിൻ്റെ ക്യാപ്റ്റൻ ഹാരി കെയ്ൻ ഏറെ പ്രശസ്തനാണ്. എന്തായാലും ലോകകപ്പ് യോഗ്യതാ റൗണ്ടിലെ അവസാന മത്സരത്തിലാണ് ഈ സാൻ മാരിനോയോ എതിരില്ലാത്ത 10 പരാജയപ്പെടുത്തിയപ്പോൾ 4 ഈ ക്യാപ്റ്റൻ ഹാരി കെയ്നിൻ്റെ വകയായിരുന്നു ഈ ഇംഗ്ലണ്ടിന് ലഭിച്ചത്. എന്തായാലും എന്നാൽ ഈ ഗ്രൂപ്പ് ഘട്ടത്തിലെ തുടക്കത്തിലെ അദ്ദേഹത്തിൻ്റെ പരിക്കിൻ്റെ പിടിയിലായതുകൊണ്ട് തന്നെ ഹാരി കെയ്ൻ പിന്നീടൊന്നും നിന്ന് ആ മത്സരത്തിൽ ഇറങ്ങാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു പ്രകടനം കാഴ്ചവെക്കാൻ വേണ്ടി സാധിച്ചില്ല. പിന്നീട് അദ്ദേഹം മത്സരത്തിലേക്ക് ഈ പരിക്കിൽ നിന്നും മുക്തനായി എത്തുകയായിരുന്നു. അതേസമയം ഈ ഫ്രാൻസിനെതിരെ പടക്കി ഇറങ്ങുമ്പോൾ ഹാരി കെയ്ൻ തന്നെയാകും ഇംഗ്ലീഷ് നിരയിൽ ശ്രദ്ധാകേന്ദ്രം എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. കാര്യം അത്രത്തോളം പ്രശസ്തനാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ നായകത്വം ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയം കൊയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇനി ഹ്യൂഗോ ലോറീസിലേക്ക് പോവുകയാണെങ്കിൽ ഫ്രാൻസിൻ്റെ ക്യാപ്റ്റൻ ഗോൾ പോസ്റ്റിന് മുന്നിൽ ഫ്രാൻസിൻ്റെ വിശ്വസ്തനാണ് ഇദ്ദേഹം. അതായത് ഈ ഹ്യൂഗോ ലോറീസ് ക്യാപ്റ്റൻ എന്ന നിലയിൽ സമ്മർദ്ദങ്ങളെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു ഫ്രഞ്ച് പടയെ ഈ ക്വാർട്ടർ ഫൈനൽ വരെ എത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എംബാപ്പയുടെ പ്രകടന മികവും അതോടൊപ്പം തന്നെ ക്യാപ്റ്റൻസിയും മികച്ച രീതിയിൽ ഒത്തിണങ്ങിക്കൊണ്ടാണ് ഇപ്പോൾ ക്വാർട്ടറിലേക്ക് കഴിഞ്ഞ ചാമ്പ്യന്മാരായിട്ടുള്ള ഫ്രാൻസ് ഇപ്പോൾ വീണ്ടും ഈ ഖത്തർ ലോകകപ്പിൽ ഈ രണ്ടാം തവണയും, അതായത് ഒരിക്കൽ ബ്രസീലാണ് 2 അടുപ്പിച്ച് അതായത് തുടരെ ഈ ചാമ്പ്യന്മാരായിട്ടുള്ളത്, ആ ഒരു ബ്രസീലിൻ്റെ ചരിത്രം തിരുത്താൻ വേണ്ടി ഫ്രാൻസ് ഇത്തവണ ഇറങ്ങുമ്പോൾ ഈ ക്യാപ്റ്റൻസിയും അതോടൊപ്പം തന്നെ ചെറുപ്പക്കാരനായിട്ടുള്ള 24-കാരനായിട്ടുള്ള എംബാപ്പയുടെ പ്രകടന മികവോടുകൂടി ഇവർ ഇപ്പോൾ ഇത്തരത്തിൽ ക്വാർട്ടറിൽ എത്തിയിട്ടുള്ളത്. ഈ ടൂർണമെൻറ്റിലെ ഏറ്റവും കടുപ്പമേറിയ പോരാട്ടം തന്നെയായിരിക്കും. ആരാധകർ അല്ലെങ്കിൽ ഇന്നലെ ബ്രസീൽ ഈ സെമി ഫൈനൽ കാണാതെ ഖത്തറിൽ നിന്ന് പുറത്താകുന്നു, അർജന്റീന സെമിയിലേക്ക് വരുന്നു. ഇന്നലത്തെ ആകാംക്ഷ നിറഞ്ഞ പോരാട്ടത്തിന് ശേഷം ഇന്ന് പോർച്ചുഗലും മൊറോക്കയും ഇറങ്ങുമ്പോൾ അതിലേറെ ആകാംക്ഷ നിറഞ്ഞ അല്ലെങ്കിൽ കടുപ്പമേറിയിട്ടുള്ള ഒരു മത്സരം തന്നെയായിരിക്കും ഇന്ന് ഇംഗ്ലണ്ട് ഫാൻസ് പോരാട്ടത്തെ ഫുട്ബോൾ ആരാധകർ നോക്കിക്കാണുന്നത്. എന്തായാലും ഷൂട്ടൗട്ടിലേക്കാണ് നീങ്ങുകയെങ്കിൽ ഈ ഒരു മത്സരം ഷൂട്ടൗട്ടിലേക്കാണ് നീങ്ങുകയെങ്കിൽ ഹ്യൂഗോ ലോറീസ് എന്ന പടയാളി അക്ഷരാർത്ഥത്തിൽ അപ്പോഴായിരിക്കും പരീക്ഷിക്കപ്പെടുക. എന്തായാലും ആ ഒരു ഘട്ടത്തിലായിരിക്കും ഇദ്ദേഹത്തിൻ്റെ പ്രകടന മികവ് ഏത് രീതിയിലായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഇനി ഇംഗ്ലണ്ടിൻ്റെ ഈ ഗ്രൂപ്പ് ഘട്ടത്തിലെയും അതോടൊപ്പം തന്നെ പ്രീ ക്വാർട്ടറിലെയും മത്സര ജയപരാജയങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഇവരെ ആദ്യത്തും ഇറാനെതിരെ 6-2, അതായത് ഇപ്പോൾ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഖത്തർ ലോകകപ്പിൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയിട്ടുള്ള ഒരു ടീമാണ് ഇംഗ്ലണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു ആദ്യ മത്സരത്തിൽ തന്നെയാണ് ആ ഒരു പ്രകടന മികവ് ഇംഗ്ലണ്ടിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇറാനെതിരെ 6-2, അതായത് 2-6 അന്ന് ഇംഗ്ലണ്ട് ജയിച്ചത്. രണ്ടാമത്തെ മത്സരത്തിൽ അമേരിക്കക്കെതിരെ ഗോൾ രഹിത സമനില വഴങ്ങുകയായിരുന്നു. പിന്നീട് മൂന്നാം മത്സരത്തിൽ ഈ വെയിൽസിനെതിരെ 0, അതായത് 3 ഈ ഇംഗ്ലണ്ടിൻ്റെ ജയം. പിന്നെ പ്രീ ക്വാർട്ടർ മത്സരത്തിൽ അവർ സെനഗലിനെ ഇതേപോലെ തന്നെ 3 ജയിച്ചിട്ടുള്ളത്. ഒരു തോൽവി അറിയാതെ ഉള്ളൊരു ഒരു അപരാജിത കുതിപ്പ് തന്നെയാണ് പ്രീ ക്വാർട്ടറിൽ എത്തുമ്പോൾ ഇംഗ്ലണ്ടിന് ഈ ഖത്തർ ലോകകപ്പിൽ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ തന്നെയും പറയാനുള്ളത്.